ആത്മാവാണെങ്കിലും അഴകുള്ളവളായിരിക്കണം, കാണുന്നവരെല്ലാം അതിശയിക്കണം. രംഭ, ഉർവശി, മേനക എന്നിവരെ കഴിഞ്ഞ പിന്നെ ഈ ദേവിയാണെന്ന് എല്ലാവരും പറയണം. അതിനാണ് ഇതൊക്കെ. ഏത് രൂപത്തിലെന്ന് ആർക്കറിയാം? ജാനകിയാണോ ദേവിയാണോ ആരായിരുന്നാലും അടി കിട്ടാൻ മതിയാക്കും. നിങ്ങൾ ആരാണെന്നൊന്ന് പറയൂ മാഡം. നിങ്ങൾ ഏത് മാഡത്തിനെയാണോ ഉദ്ദേശിച്ചത് ആ മാഡം അല്ലെന്ന് കരുതിക്കോ. അപ്പോ ഞാൻ ജാനകി എന്ന് വിചാരിച്ച നീ ദേവിയാവൂലേ? എപ്പ നോക്കിയാലും നിങ്ങൾക്ക് ജാനകിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. കൊല്ലും ഞാൻ. ശൃംഖരിക്കാൻ വന്നിരിക്കുന്നു. എടാ മുരളി, എന്താ ചാ ആ ഗംഗയെ തട്ടിക്കളെ ഒരു മാർഗം പറഞ്ഞത്? പിന്നെ ആത്മാവിന്റെ വേഷം കിട്ടി അന്നു മുതല് രാത്രി ഉറക്കവും വരുന്നില്ല. കുറച്ചു നേരം ബാൽക്കണി പോയൊന്ന് നടന്നിട്ട് വന്നാലോ? ഒന്ന് പോടാ, നിന്നോട് ചോദിച്ച എന്നെ വേണം ചെരിപ്പൂരി അടിക്കാൻ. അവന്റെ ഒരു ഐഡിയ, കൂടെ ഇരുന്ന് മോന്താൻ മാത്രം കൊള്ളാം. എനിക്ക് പേടിയാണ്, ഞാനും വരുന്നത്. നമുക്ക് ഒരുമിച്ചിരുന്ന ഐഡിയ പ്ലാൻ ചെയ്യാം. പേടിയാണെന്ന് പറഞ്ഞപ്പോ അതൊന്നുമില്ല, കൈ തട്ടി ഗ്ലാസ് താഴെ വേണം. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. എങ്ങോട്ടാണ് മനുഷ്യന്റെ മാനം കളയല്? എല്ലാം തുടച്ച് വൃത്തിയാക്കി സാറേ. എന്നാലും നാറ്റം അങ്ങോട്ട് പോയിട്ടില്ല, കുറച്ച് സ്പ്രേ എടുത്ത് നടി കേട്ടോ. ശരി സാർ. സാറേ, സ്പ്രേ തീർന്നിരിക്കുകയാണല്ലോ. അയ്യോ, ആ പൂജാമുറി ചന്ദനത്തിരിയാണ്, എടുത്തോണ്ട് വന്ന് കത്തിക്കേ. ശരി സാറേ. കത്തിച്ചു വെച്ചല്ലേ ഇതിനാ ഞാൻ കാത്തിരുന്നത്. ഇപ്പൊ എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ജയ് കാളി. ഓം കാളി. മഹാ ജയ ജയ കാളി. ഹാ
ശരണാവിന്ദം മഹാദേവീം ദേവി ദേവീം മഹിഷാസുരമർദിനി ഭഗവതി നമഃ. ഇനി നീ എന്റെ അടിമയാണ്, എന്റെ താളത്തിന് തുള്ളുന്ന വെറും ഒരടിമ. എഴുന്നേൽക്കടാ. നടക്കടാ. കത്തിയെടുക്കടാ. കത്തിയെടുക്കടാ. എടുക്കടാ കത്തി. കൈത്തണ്ട അറുക്കടാ. കവറ്റകളെയൊക്കെ പിടിച്ച് തള്ളി മാറ്റണം. കൈ അറക്കാനല്ലേ പറഞ്ഞേ. അടിച്ചിടടാ അവരെയൊക്കെ. യോഗാൻ, നിന്റെ തല കൊണ്ടുപോയി ഇടിക്കടാ. കുത്തി കീറി ചാവടോ. നീ എന്താ ഈ കാണിക്കുന്നേ? വിട്, കാണിക്കില്ലേ. അരുണേ, ഇതെന്താ ഇവരുടെ ആത്മാവ് കേറിയോ? എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ജാനകിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുക. അതതുപോലെ തന്നെ ഇരിക്കട്ടെ. ഞാൻ വിടില്ല മഞ്ജു. വിടുന്ന പ്രശ്നമേ ഇല്ല. എന്നെ വിട്ടു പോകാൻ ശ്രമിച്ച അവസാനിപ്പിക്കും ഞാൻ. എന്തൊക്കെയാണെങ്കിലും അവൻ നിന്റെ ഭർത്താവല്ലേ, അവനെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നത്? അവന്റെ കാര്യത്തെ പറ്റിയ എല്ലാവർക്കും ചിന്ത. എന്നെ പറ്റി ആരെങ്കിലും ഇവിടെ ഓർക്കുന്നുണ്ടോ എന്ന് കരുതി
നീ അവനെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അവന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും. ജാനകി, ഞാൻ പറഞ്ഞു, നീ ഒന്ന് കേക്ക്. ജാനകി, നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നെങ്കിലൊക്കെ ചെയ്യാൻ. ഭൈരവി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ജാനകി, നിനക്ക് ഇത്ര കണ്ണിച്ചോര ഇല്ലാതായിപ്പോയോ? പാവം, നീ അവസ്ഥ കണ്ടില്ലേ? അരുണെ, കണ്ണു തുറക്ക. അരുണെ, എന്താ പറ്റിയ മോനെ? അരുണെ, നിനക്ക് എന്താ പറ്റിയ? ജാനകിയുടെ ആത്മാവ് നിന്നെ ഇപ്പൊ കൊല്ലാൻ നോക്കിയടാ മോനെ. എന്തീ പറയുന്നേ? ജാനകിയുടെ ആത്മാവ് എന്നെ കൊല്ലാൻ നോക്കിയെന്നോ? അതേടാ, സത്യമാണോ? അതേ അരുണേ, ദേ നിക്കുന്ന കണ്ടോ? ഇവനും ഞാൻ ജാനകിയാണെന്ന് വിശ്വസിച്ചിരിക്കുക. ഗംഗയെ കൊല്ലാൻ ഇതാണ് പറ്റിയ അവസരം. നീയാണോ ഇത് ചെയ്തത്? അതെ, ഞാൻ തന്നെയാ ചെയ്തത്. നീ എന്നെ വിട്ട് അകലാൻ ശ്രമിക്കുന്നോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിന്നെ എനിക്ക് വേണമെന്നുള്ളത് കൊണ്ടാ ഞാൻ ജീവനോടെ വിട്ടത്. പക്ഷെ ഗംഗയെ അവളെ ഞാൻ വിടില്ല. അവള് കളിക്കുന്നേ, അത് കണ്ട് ഞാൻ വെറുതെ അരിക്കുന്നു. എവിടെയാടി ഒളിച്ചിരിക്കുന്നേ? എവിടെ ഒളിച്ചിരിക്കാ നീ?
ഓ ഇവിടെ കിടക്കുകയാണല്ലേ, എന്റെ സ്ഥാനം നീ തട്ടി എടുത്തിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങോ? കൊല്ലാതെ വീടില്ലടി. സ്വന്തം സഹോദരിയെ പോലെ കരുതി എന്നോട് തന്നെ നീ ചതി ചെയ്തല്ലോ. ഈ ലോകത്ത് നിനക്ക് എന്റെ ഭർത്താവിനെ മാത്രമേ കിട്ടിയുള്ളൂ. കൊല്ലും ഞാൻ നിന്നെ, വീടില്ലടി, നീ ചാകണം. കൊല്ലും. രക്ഷപ്പെട്ടല്ലേ, പക്ഷെ എപ്പോഴും നിനക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിയുന്ന വിചാരിക്കണ്ടായിരുന്നു. ഞാൻ പറയുന്നേക്കാൻ എന്താ ചെയ്യുന്നത്? ഇനി ഞാൻ അടങ്ങിയില്ലേ, ഇവൻ എന്നെ തല്ലും. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ദേവി, ഇവളിപ്പോ ഇങ്ങനെ വയലന്റ് ആവാൻ തുടങ്ങിയല്ലോ. വല്ല അനർത്ഥവും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? മോളെ, ഒന്നും പറ്റിയില്ലല്ലോ. ആത്മാവ് കൂടുതൽ ശക്തി പ്രാപിച്ചെന്നാ തോന്നുന്നത്. അതെങ്ങനെയൊക്കെ കാണിക്കുന്നത്? അയ്യോ, എന്തു പറ്റി? ഞാനിത് എവിടെയാ? ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? എന്താ എല്ലാവരും എന്നിങ്ങനെ നോക്കുന്നേ? ഇവിടെ എന്താ ഉണ്ടായേ? എന്താ ആരൊന്നും വേണ്ടാത്തേ? എനിക്ക് എന്താ പറ്റിയത്? മഞ്ജു, എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നോ? ഒരു കൊലപാതകം ഇവിടെ നടന്നേനെ. ദൈവാധീനം, ഞങ്ങൾ ഇവിടെ വന്നോണ്ട് ഗംഗ രക്ഷപ്പെട്ടു. എന്താ മഞ്ജു പറയുന്നേ? ഗംഗയെ കൊല്ലാൻ ആർക്ക മനസ്സ് വരിക? ഇവള് അഭിനയിക്കാൻ എന്നെക്കാളും കേമിയാണല്ലോ. മഞ്ജു, എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നോ? ഒരു കൊലപാതകം ഇവിടെ നടന്നേനെ. ദൈവാധീനം, ഞങ്ങൾ ഇവിടെ വന്നോണ്ട് ഗംഗ രക്ഷപ്പെട്ടു. എന്താ മഞ്ജു പറയുന്നേ? ഗംഗയെ കൊല്ലാൻ ആർക്ക മനസ്സ് വരിക? ഇവള് അഭിനയിക്കാൻ എന്നെക്കാളും കേമിയാണല്ലോ. അങ്ങനൊരു ദ്രോഹം ആരാ ചെയ്യാൻ ശ്രമിച്ചേ? വേറെ ആര്? നീ തന്നെ. ഞാനോ? എന്താ മഞ്ജു പറയുന്നത്? കത്തി കൊണ്ട് പാവാരന്റെ കൈത്തണ്ട മുറിപ്പിച്ചില്ലേ നീ? ഇപ്പൊ അതെ കത്തി വലിച്ചെറിഞ്ഞ് ഗംഗയെ കൊല്ലാനും ശ്രമിച്ചു. എല്ലാം നിന്റെ ഉള്ളിലുള്ള ജാനകിയുടെ ആത്മാവിന്റെ കളിയാ. അയ്യോ, ജാനകിയുടെ ആത്മാവ് എന്നൊരു കൊലപാതകിയാക്കുമല്ലോ. അല്ലെങ്കിൽ തന്നെ എന്റെ ഏട്ടൻ എന്നെ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവളാണെന്നും പറഞ്ഞു പഴിക്കുക. ഇതിപ്പോ ഞാൻ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നറിഞ്ഞ കുടുംബം നശിപ്പിച്ചവളെന്നും പറഞ്ഞ ആണ്ടി പുറത്താക്കും. ഇവക്ക് വല്ല മെഗാ സീരിയലും സ്ക്രിപ്റ്റ് എഴുതാൻ പോക്കൂടെ? അയ്യോ, ഞാൻ എന്ത് ചെയ്യുന്നെന്നും എന്ത് പറയുന്നെന്നും ഒന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ജാനകിയെ നല്ല പോലെ സ്നേഹിച്ചതിന് അവളുടെ ആത്മാവിന് എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ തോന്നിയല്ലോ. ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് ഒന്നും എനിക്കറിയില്ല. എന്നെ തെറ്റിദ്ധരിക്കല്ലേ. മോനെ, ഇതെന്താ? അയ്യോ, രക്തം, തലയിൽ നിന്ന് രക്തം വരുന്നു. ക്ഷമിക്കൂ മോനെ, നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. സംഭവിച്ചൊക്കെ സംഭവിച്ചു, അതൊക്കെ വിട്ടേക്ക്. അതെങ്ങനെ വിടാൻ പറ്റും മോനെ? എങ്ങനെ വിടാൻ പറ്റും? ഞാനുള്ളത് കൊണ്ടല്ലേ ജാനകിയുടെ ആത്മാവ് എന്റെ ദേഹത്ത് കൂടുന്നേ. എന്തൊക്കെയാ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നെ? ഞാനില്ലാതായ അപ്പൊ പിന്നെ എല്ലാം അവസാനിക്കും. തമ്പുരാന്റെ കഥ കഴിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ഇവളെ ഇല്ലാതാക്കണം.
ആന്റിയുടെ തെറ്റല്ലല്ലോ. ഒക്കെ ആത്മാവ് ആന്റി കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ. സാരമില്ല ആന്റി, കൂട്ടിക്കൊണ്ടു പറയില്ലേ. ഇനി മുതൽ നമുക്കിടയിൽ ഞാനെന്നോ നീയൊന്നോ വ്യത്യാസം ഉണ്ടാവരുത്.